ദിലീപ് എന്ന ജനപ്രിയ നായകൻ ഇപ്പോൾ അധോലോക നായകൻ എന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഒരുപാട് നേട്ടങ്ങൾ ദിലീപിൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതിൽ മതിമറന്ന് അഹങ്കരിച്ച് എന്തുമാകാമെന്നുള്ള ചിന്ത ദിലീപിനെ ഭരിച്ചിരുന്നു എന്നാണ് പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. താൻ സിനിമയുടെ ഉന്നതിയിലെത്തിയപ്പോൾ അതിൻ്റെ മറ പിടിച്ച് ഏതറ്റം വരെയും പോകാമെന്നുള്ള ചിന്ത ദിലീപിനെ ഭരിച്ചിരുന്നു എന്നാണ് ദിലീപിനെ അടുത്തറിയാവുന്നവർ അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തെളിയിക്കുന്ന തെളിവുകൾ ദിലീപിനെതിരെ ലഭിച്ചിരിക്കുന്നുവെന്നും വ്യാഴാഴ്ച വരെ അറസ്റ്റ് ഉണ്ടാവില്ല എങ്കിലും അതിനുശേഷം ദിലീപ് ജയിലിൽ അടയ്ക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് വാർത്തകളെല്ലാം തന്നെ പറയുന്നത്. അതേസമയം മമ്മൂട്ടി വരെ ദിലീപിനെതിരെ ശാപവാക്കുകളിലേക്ക് കടക്കാനുണ്ടായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മിമിക്രി കലാകാരനായിരുന്ന ദിലീപ് സിനിമയിൽ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരുന്ന സമയത്ത് ദിലീപ് പല ലൊക്കേഷനുകളിലും ചെന്ന് അവിടെയുള്ള പ്രമുഖരുമായുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കുകയുമായിരുന്നു. അങ്ങനെയുള്ളൊരു കാലമുണ്ടായിരുന്നു ദിലീപിന്. അങ്ങനെ മമ്മൂട്ടിക്ക് ദിലീപിനോട് കരുണ തോന്നി ഒരു സിനിമയിൽ നായകവേഷത്തിൽ നിന്നും മാറി അത് ദിലീപിന് വേണ്ടി മാറ്റിവെക്കപ്പെടുകയും ചെയ്തു. മമ്മൂട്ടി ആ സിനിമയിൽ നിന്നും പിന്മാറി ആ കഥാപാത്രം ദിലീപിന് വേണ്ടി മാറ്റിയെഴുതിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ദിലീപിൻ്റെ സിനിമാ ജീവിതത്തിൽ വഴുത്തിരിവായ മാനത്തെ കൊട്ടാരം എന്ന സിനിമയെക്കുറിച്ചാണ് ഈ പറയുന്നതെല്ലാം. പിന്നീട് ദിലീപിനുണ്ടാവുന്നത് വലിയ വളർച്ചയാണ്. പിന്നീട് മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും കൂടുതൽ സിനിമകൾ വരികയും വലിയ തിരക്കുള്ള നടനാവുകയും ജനപ്രിയ നായകൻ എന്ന പേര് സമ്പാദിക്കുകയും ചെയ്തു. അതേസമയം മമ്മൂട്ടിയുടെ മനസ്സിന് വേദനയുണ്ടാകുന്ന തരത്തിലുള്ള ദിലീപിൻ്റെ അഹങ്കാരത്തിൻ്റെ ഒരു കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മമ്മൂട്ടിക്ക് സിനിമകൾ വളരെ കുറവുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ വച്ച് മമ്മൂട്ടിയോട് ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2003 സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അമ്മയുടെ തലപ്പത്ത് ദിലീപ് എന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഭയമുണ്ടാക്കുന്ന എന്തോ ഒന്ന് ദിലീപിനുണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രമുഖ സിനിമാ സംവിധായകൻ പറയുന്നത്. അമ്മ എന്ന സംഘടനയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദിലീപ് രഞ്ജിത്തിൻ്റെ മിഴിരണ്ടിലും എന്ന സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു. അമ്മയിലെ ഈ പ്രശ്നങ്ങളിൽ നിലപാടെടുക്കാതെ ദിലീപും മമ്മൂട്ടിയും മാറി നിന്നു. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴുതെളിച്ചേക്കുമെന്ന അവസ്ഥയുള്ളതിനാലാണ് ഇവർ രണ്ടുപേരും നിലപാട് വ്യക്തമാക്കാതിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ മമ്മൂട്ടിയുടെ കൊച്ചിയിലെ വീട്ടിൽ ദിലീപ് എത്തുന്നു. ദിലീപ് ചെല്ലുന്ന സമയത്ത് മമ്മൂട്ടി വിശ്രമത്തിലായിരുന്നുവെന്നും അത് ഗൗനിക്കാതെ അദ്ദേഹത്തെ ദിലീപ് വിളിച്ചുണർത്തുകയും ചെയ്തു. മമ്മൂട്ടിയുടെ വിശ്രമ സമയത്ത് ആരും അദ്ദേഹത്തെ ശല്യപ്പെടുത്താറില്ലായിരുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇങ്ങനെയൊരു സംസാരം നിലനിൽക്കെയാണ് ദിലീപ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കാനായി അദ്ദേഹത്തെ വിളിച്ചുണർത്തുന്നത്. ദിലീപ് അദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെ: അമ്മയിലെ വിഷയത്തിൽ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണമെന്ന്. പക്ഷേ മമ്മൂട്ടി അത് നിരസിച്ചു. മമ്മൂട്ടി പറയുന്ന വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. നിങ്ങൾക്കൊക്കെ നിറയെ സിനിമകളുണ്ട്, എനിക്ക് അങ്ങനെയല്ലല്ലോ. എനിക്ക് വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയാൻ പറ്റില്ല. എന്നാൽ ഈ സമയത്ത് ദിലീപ് പറഞ്ഞ വാക്കുകൾ മമ്മൂട്ടിയെ ഞെട്ടിച്ചു. ദിലീപിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മമ്മൂക്കയ്ക്ക് സിനിമയില്ലെങ്കിൽ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാനില്ലേ ഇവിടെ സഹായിക്കാൻ. ഇത് പറഞ്ഞ ദിലീപ് രഞ്ജിത്തിനെ വിളിച്ച് മമ്മൂട്ടിക്ക് വേണ്ടി ഒരു സിനിമയുണ്ടാക്കണമെന്ന് പറയുന്നു. ഇത് കേട്ട മമ്മൂട്ടി ആകെ വിളറിപ്പോയി. പക്ഷേ ഒന്നും പ്രതികരിച്ചില്ല. മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായിരുന്ന ഒരു സിനിമാ പ്രവർത്തകൻ കൂടി അന്ന് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. മമ്മൂട്ടി അദ്ദേഹത്തെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ദിലീപ് തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം തിരിച്ചു പോയി എന്നും പറയുന്നു. എന്നാൽ ദിലീപ് പോയതിനു ശേഷം മമ്മൂട്ടിക്കൊപ്പമുണ്ടായിരുന്ന സന്തത സഹചാരിയായിരുന്ന ആ സിനിമാ പ്രവർത്തകൻ കോപാകുലനായി മമ്മൂട്ടിയോട് ചോദിച്ചു, എന്താണ് അങ്ങൊന്നും പറയാതിരുന്നത് എന്ന്. അതിന് അന്ന് മമ്മൂട്ടി പറഞ്ഞ മറുപടിയാണ് ദിലീപിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അത് പടച്ചവൻ നോക്കിക്കോളും. ഇപ്പോൾ ബാലചന്ദ്രകുമാറിന് സപ്പോർട്ടുമായി ഒരു സൂപ്പർ സ്റ്റാർ പുറത്തു വന്നിരിക്കുന്നു എന്ന് വാർത്ത കേൾക്കുമ്പോൾ മമ്മൂട്ടിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടാനുള്ള പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ് എന്നാണ് പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഈ കേസുമായി മുന്നോട്ടു പോകാൻ ബാലചന്ദ്രകുമാറിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് പൃഥ്വിരാജാണോ എന്നും സംസാരമുണ്ട്. എന്നാൽ
പൃഥ്വിരാജ് ഈ കേസുമായി ബന്ധപ്പെട്ട് തൻ്റെ നിലപാട് മുൻപേ തന്നെ വ്യക്തമാക്കിയ ആളാണ്. എന്നാൽ മമ്മൂട്ടിയോടുള്ള ദിലീപിൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ സിനിമാ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഗുരുത്വമില്ലായ്മ ദിലീപിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകുമെന്നാണ് സിനിമാ മേഖലയിലുള്ള പലരും അഭിപ്രായപ്പെടുന്നത്. കൂടുതൽ സീരിയൽ സിനിമാ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് വാർത്തകൾക്കും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.